അപ്പൊ ഈ ചെറിയ അണ്ടർപാസിന്റെ അകത്തു കൂടി അല്ലേ യാത്ര? ആയി വാ, അടിപൊളിയല്ലേ ചെറിയൊരു അണ്ടർപാസ്. ആയി ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുളപ്രം ഓവർപാസിൻ്റെ അവിടുന്ന് അരീത്തോട് വലിയർമ്മ അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ കേട്ടോ. നമ്മൾ ഒരു രണ്ടാഴ്ചയ്ക്കും ഈ അരീത്ത വീഡിയോ ഞങ്ങളെ കാണിച്ചിട്ട് ഇന്നത്തെ പുതിയ വർക്കുകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ പോയി നോക്കാം നമുക്ക് വലിയ അരീത്തോട് വലിയർമ്പ് വരെ. ഗേയ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കുളപ്രം ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് അടുത്തത് നമുക്ക് ഇരുമ്പുചോല. ഇരുമ്പുചോലയിലാണ് ഒരു അണ്ടർപാസും അതുപോലെ ഒരു കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ. അപ്പോൾ കുളപ്പുറത്ത് ഇവിടെ സൈഡ് വാൾ, സൈഡ് ചുമരിൻ്റെ സിമൻറ്റ് വർക്കും അതുപോലെ അതിൻ്റെ മുകളിലെ രണ്ട് കൈവരി, രണ്ട് സൈഡിലെ കൈവരിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓവർപാസിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യുന്ന വീഡിയോകളൊക്കെ മുന്നേ ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടിയിലുള്ള ഇവിടെ ബാരിയർ സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്ക് ഇതുവരെ ആയിട്ടില്ല കേട്ടോ. രണ്ട് ഭാഗത്തും ആ ഒരു വർക്കും പിന്നീട് ഫിനിഷിംഗ് വർക്കിലേക്കൊക്കെയാണ് ഇനി ഇവിടെ നീങ്ങാനുള്ളത്. അതുപോലെ ഇവിടെ പലയിടത്തും അണ്ടർപാസിനുള്ള പെയിൻറ്റിങ് പണികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വലിയർമ്പ് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുളപ്രം ഓവർപാസിനുള്ളിൽ ഇതുവരെ പെയിൻറ്റിങ് പണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ വർക്കുകളൊക്കെ ആയിട്ടുള്ള ചെറിയ വർക്കുകളേ ഉള്ളൂ. ഇവിടെയൊക്കെ രണ്ട് സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്ക്, അതുപോലെ തന്നെ ആ ഭാഗത്ത് ചെറിയ പടവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കുറഞ്ഞ കാണുന്ന ഏരിയയിൽ ഇനി സിമൻറ്റ് ഇടാനുണ്ട്. അവിടെ നെറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഉഷാറാണ് കുളപ്രം ഈ ഭാഗത്തുള്ള പുതിയ റോഡ് വർക്കുകളൊക്കെ. അവിടെയൊക്കെ സെൻട്രൽ ഡിവൈഡറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മുന്നേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ഇരുമ്പുചോല ഭാഗത്ത് നിന്നിട്ട് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏകദേശം ഓവർപാസിൻ്റെ, നമ്മുടെ കുളപ്രം ഓവർപാസിൻ്റെ ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടിഭാഗത്തുള്ള ആ അതിനോട് ടച്ചാക്കിയുള്ള ടാറിങ് വർക്കേ നടക്കാനുള്ളൂ. അതുപോലെ രണ്ട് ഭാഗത്തെ ബാരിയറിനുള്ള പെയിൻറ്റിങ് പണികളും ഇവിടെയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഇരുമ്പുചോലയിലുള്ള കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർപ്പൊക്കെ കഴിഞ്ഞത് കാണിച്ചിരുന്നു. ഇനി അതിൻ്റെ മണ്ണിട്ട് പോയിട്ടുണ്ടോ, അതുപോലെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ മണ്ണിട്ട് എത്രത്തോളം ഉയർന്നിക്കണമെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുമ്പുചോല ആ ഏരിയ ഒക്കെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇവിടെ കുളപ്രദ എക്സിറ്റ് വാഹനങ്ങൾക്ക് സർവീസ് ഉണ്ട്, നിങ്ങൾ കയറാനുള്ള ഭാഗത്താണ് ആ ഭാഗത്തും. അതുപോലെ ഇവിടെ നമുക്ക് അപ്പോൾ ഇരുമ്പുചോല ആ ഏരിയക്കുള്ള ഒരു വ്യൂ ഒന്ന് സൂമിങ്ങിലൂടെ നിങ്ങളെ കാണിക്കാം. ആ അപ്പോൾ കുളപ്രം ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ കണ്ടിരുന്നു ഉച്ചക്ക്, ചെറിയൊരു കിഞ്ചിൽ മഴൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് പെയ്തായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഓവർപാസ് കഴിഞ്ഞ് നമ്മൾ ഇരുമ്പുചോല എത്തുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ സെൻട്രലിലെ ഡിവൈഡറും സൈഡിലെ ബാരിയറും അതിൻ്റെ അടിഭാഗമൊക്കെ സിമൻറ്റ് കഴിഞ്ഞു, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുള്ള ആ ഭാഗമൊക്കെ സിമൻറ്റ് തീർപ്പ് കഴിഞ്ഞ് പൈപ്പൊക്കെ കാണാൻ കണ്ട ഹോസൊക്കെ ആ കണക്ഷൻ ലൈറ്റിന് കൊടുക്കുള്ള കണക്ഷൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കാണ്. ഇവിടെ നോക്കിയുള്ള രണ്ട് ഭാഗത്തെ കമ്പിയൊക്കെ സൈഡിന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി ആ കനാലിൻ്റെ മെയിൻസിലെ വാർപ്പിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിരിക്കുന്നു കേട്ടോ. ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ വരെയുള്ള മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അണ്ടർപാസിൻ്റെ അടുത്ത തിരികളെ കാണിക്കാം. അപ്പോൾ വർക്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ. കമ്പാക്ടറൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. വീണ്ടും മണ്ണിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് വരെ ഇങ്ങനെ അവിടെ റൈറ്റ് സൈഡിലുണ്ട് ഞങ്ങൾ. ടോറസിൽ മണ്ണ് കൊണ്ട് തട്ടി ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ച് ബ്ലോക്ക് കട്ടകളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിനെ ഒപ്പിച്ച്. അപ്പോൾ കനാലിന് മണ്ണിട്ടു, കനാലിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഞാൻ അണ്ടർപാസിന് അവർ ടച്ചായി വന്നിട്ടുണ്ട്. ഇതാ കനാലിന് മണ്ണിട്ട് വരാം കേട്ടോ. അതാണ് കനാലാണ്, ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അതിനോട് ടച്ചായി വരികയാണ്. ഇതാണ് കനാലിൻ്റെ മുകളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കേട്ടാ. കനാലിൻ്റെ മുകളിലൂടെ നല്ല വീതിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഗേയ്സ്, അങ്ങനെ ഇരുമ്പുചോല അണ്ടർപാസിൻ്റെ അവിടെ എത്തി. ചൗടി മണ്ണാണല്ലോ ഇവിടെ, അങ്ങനെ തിരിച്ചിട്ടാ. ആ നനവുണ്ട്, നല്ല മഴ പെയ്തുകൊണ്ട് ഈ. അപ്പോൾ ഗേയ്സ് സർവീസ് അണ്ടർപാസ്.
മഞ്ഞ മഴ നിർത്തോ. ആ ഗേസ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് അണ്ടർ പാസിൻ്റെ അതുവഴി നമുക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് തിരിച്ച് വന്ന ഈ ഏരിയയിൽ തന്നെ വന്ന് നമ്മൾ സർവീസ് കൊണ്ട് കയറിട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഈ സർവീസ് കൊണ്ട് കടന്നു പോകുമ്പോൾ ഈ സൈഡ് വാളിനുള്ള ആ ലൈറ്റിനുള്ള പ്രത്യേകത കണ്ടില്ലേ, ഒരു കോൺക്രീറ്റ് വർക്ക് നടന്നിട്ട് അപ്പോൾ ഹൗസൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ, ഇനി ലൈറ്റ് വെക്കണ വർക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർ പാസിൻ്റെ അടിവാദമൊക്കെ ഇങ്ങ് കാണാൻ പറ്റും. അപ്പോൾ അടിവാദം എത്ര വീതിയാണല്ലോക്കെ ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചതാണ്. ചെറിയൊരു അണ്ടർ പാസ് കേട്ടോ, ഒരു അഡീഷണലായിട്ട് അനുവദിച്ചതാണ് തോന്നുന്നത്. ഏതായാലും ഒരു ഫോർ വീലിനൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഒരു അണ്ടർ പാസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കനാലിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഉയർത്തി വരികയാണ്. അതുപോലെ ഇവിടെ ടോറസിൽ ഇപ്പോൾ മെറ്റൽ അവിടെ കൊണ്ടുവരുന്നുണ്ട് അവിടെ തട്ടാൻ. തട്ടിയാ അപ്പോൾ ഗേസ് അണ്ടർ പാസ് ദാട്ടോ. ഇതിലിപ്പോൾ ഒരു വലിയ ലോറിക്ക് പോകാൻ കഴിയില്ല അല്ലേ, ചെറിയ സിക്സ് വീൽ ഉണ്ടല്ലോ ചെറിയ ടിപ്പർ ലോറി അല്ലേ ചെറുത്, അതിനൊക്കെ കടന്നു പോവാം. എന്തായാലും ഫോർ വീലിന് വളരെ സുഖമായിട്ട് പോകാൻ പറ്റും. ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചെറുകിട വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റിയ ഏറ്റവും ഒരു ചെറിയ അണ്ടർ പാസ് ആട്ടോ. അങ്ങനത്തെ അണ്ടർ പാസ് നമ്മൾ കണ്ടത് ഒന്ന് മമ്മാലിപ്പടിയിൽ കൃഷിക്കാർക്ക് ആവശ്യമായിട്ട് താൽക്കാലികമായി ഇതേപോലെ അഡീഷണലായിട്ട് അനുവദിച്ച ഒരു അണ്ടർ പാസ്, അത് ഇത്ര വലിപ്പമില്ല അതിനാൽ ചെറുതാണ്. പിന്നെ നമ്മൾ കണ്ടത് കോഴിക്കോടിൽ കോഴിക്കോട് ഭാഗത്താണ്, അവിടെ ഈ വേങ്ങേരി ആ ഭാഗത്തൊക്കെ ഇതുപോലെ ചെറിയ അണ്ടർ പാസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ അണ്ടർ പാസ് ജില്ലയിൽ ഈ രണ്ട് അണ്ടർ പാസുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ടോറസിൽ ഇപ്പോൾ ഈ ഭാഗത്തുണ്ടല്ലേ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തുന്നതിന് വേണ്ടി മെറ്റൽ കൊടുന്ന് തട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചടപട കഴിഞ്ഞില്ലേ ഓ. അപ്പോൾ ഗേസ് നമ്മൾ ഇരുമ്പുജ അണ്ടർ പാസിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ഹൈറ്റിൽ വർക്കുകൾ ഏകദേശം അതിൻ്റെ ബ്ലോക്ക് വലിച്ച് ഉയർത്തി ഒരു 10-12 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വി കെ പടി അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്ന് അരീത്തോട് ആ ഏരിയക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. ഒരു മിനിറ്റ്, നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല, ഓക്കെ അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അണ്ടർ പാസ് കിടക്കണം ഗേസ് നമ്മൾ. അപ്പോൾ അപ്പോൾ ഈ ചെറിയ അണ്ടർ പാസിൻ്റെ അകത്ത് കൂടെയുള്ള ഉള്ളിൽ കൂടെയുള്ള യാത്ര ആയി വാ, അടിപൊളിയല്ലേ ചെറിയൊരു അണ്ടർ പാസ് ആയി. അവിടുന്നാ ഓക്കെ. അപ്പോൾ ഇരുമ്പുചോല നമ്മൾ അണ്ടർ പാസിന് കടന്നതിൻ്റെ മുകളിലെത്തിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ അണ്ടർ പാസിന് ഒപ്പിച്ച് വി കെ പടി ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്കൊക്കെ ഉയർത്തി മണ്ണിട്ട് ലെവലായി അണ്ടർ പാസിനോട് ഒപ്പിച്ച് ആ ഉയരത്തിലെത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഏരിയയിൽ. ഇനി ഇവിടെ ഈ മണ്ണൊന്ന് കമ്പാക്ടർ ഉപയോഗിച്ചുള്ള പ്രക്സിം വർക്കുകളും ജിപ്സൺ ഇട്ട് കണ്ടുള്ള കമ്പാക്ടിങ് അതുപോലെ ടാറിംഗ് വർക്കൊക്കെയാണ് ഇതിൻ്റെ ഈ ഏരിയ ഉള്ളത്. ഏതായാലും അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള കുളപ്പുറം ഭാഗത്തേക്കുള്ള ആ വ്യൂ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് കണ്ടതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചു വിടുന്ന അങ്ങോട്ട് വി കെ പടി അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് പോട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ്ട് കുളപ്പുറം ഭാഗത്തേക്ക് നോക്കി അടിപൊളിയാ അവിടെ നിന്നുള്ള ആ വർക്ക് കഴിഞ്ഞ ഏരിയ. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സൈഡ് വാളൊക്കെ ഉയർത്തി അണ്ടർ പാസിനൊപ്പിച്ച് അതുപോലെ സെൻറ്ററിലെ ആ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇതിനോട് ലെവലാക്കി വരുമ്പോൾ
നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളെ ഇരുമ്പുചോല പൊതുവേ നമ്മൾ കുളപ്പുറം ഭാഗത്തു നിന്നൊക്കെ വീട് എടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ കാഴ്ച മുന്നേ ഞങ്ങളെ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ പണികളൊക്കെ തീർത്ത് ഈ താഴ്ന്ന ഭാഗമൊക്കെ ഉയർത്തി കുളപ്പുറം അതുപോലെ വി കെ പടി വരെ ഒരേ ഹൈറ്റിൽ വരും. അന്ന് ഇവിടെ താഴ്ന്നൊരു പ്രദേശമായിരുന്നു. ഇന്ന് അണ്ടർപാസ് വന്നവിടെ ഉയർന്ന് വി കെ പടി വരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ്, അണ്ടർപാസിൻ്റെ ആ മുകൾ നിന്നുള്ള ഇനി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഏതായാലും പോയി വെക്കാം വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിലേക്ക്. ഇവിടെ നല്ല നോക്കിങ്ങേ, ഇവിടെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വെച്ചിട്ട് ക്ലീനിങ് ഒരു എന്താ ഫിനിഷിങ് ആക്കിയില്ല കേട്ടോ. കുണ്ടും കുഴിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വി കെ പടി ഇവിടുന്ന് അങ്ങോട്ട്, നമുക്കറിയാം മുന്നേ ടാറിം വർക്കുകളൊക്കെ കഴിഞ്ഞൊരു ഏരിയ കൂടിയാണ്. ഈ അണ്ടർപാസിൻ്റെ പണി ഉള്ളത് കൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ. ഇപ്പോൾ അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞു, മണ്ണിട്ട് ഉയർത്തി ലെവലായി. അപ്പോൾ പെട്ടെന്ന് കുളപ്പുറം ടു വി കെ പടി വരെ ആറുപേരിപ്പാത് ടാറിം വർക്കുകളൊക്കെ ഉടനെ ഉണ്ടാവും. ഇവിടെ ഒരു 100-150 മീറ്റർ മാത്രമാണ് ഇനി ടാറിം വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലൊക്കെ ഇനി അതിൻ്റെ വർക്കിലേക്കായിരിക്കും നിങ്ങളെ കാണിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അണ്ടർപാസിൻ്റെയും കനാലൊക്കെ കുറുകെ വരുന്ന പാലത്തിൻ്റെയൊക്കെ വർക്കുകളായിരുന്നു. അപ്പോൾ ഇന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. കനാലിൻ്റെ മുകളിൽ മണ്ണിട്ട് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ലെവലായി. ഇനി ആ ഏരിയയിലാണ് മണ്ണിട്ട് റെഡിയാക്കാറുള്ളത്. അപ്പോൾ അവിടെ അതേ തീരുട്ടോ നാളെ, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് ആ വർക്ക് കഴിഞ്ഞാൽ കുളപ്പുറം ടു വി കെ പടി ഈ ഏരിയ വരെ ഇനി ടാറിങ് ക്ലിയർ ആക്കാനുള്ള പണികൾ മാത്രമാണ് ഈ സെൻറ്ററിലുള്ളത്. അങ്ങനെ ഇവിടെ നോക്കിങ്ങളെ, ഇവിടെ കുറച്ച് താഴ്ചയിൽ എടുത്താട്ടെ. കാരണം വി കെ പടി നിന്ന് കുളപ്പുറം വരെ ഒരേ ലെവലിൽ കിട്ടുന്നതിന് വേണ്ടി വി കെ പടി അങ്ങാടി ഏകദേശം ഒരു 3-4 മീറ്റർ താഴ്ചയിലെടുത്ത് രണ്ട് ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ ആ നെറ്റൊക്കെ അടിച്ചിട്ടുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയയാണ്. ഇവിടുന്ന് അണ്ടർപാസ് വരെ സെൻറ്ററിലുള്ള ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകളാണ് ഇനി ഇവിടെ കാര്യമായിട്ടുള്ള. രണ്ട് സൈഡിലെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് അതിൻ്റെ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടല്ലോ, മഴ ചെയ്തിട്ടുണ്ട്, വെള്ളമൊക്കെ അത് ഭയങ്കര കടന്നു പോകുന്ന രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഫിനിഷിങ് വർക്ക് ഉണ്ടല്ലോ, അതോടെ ആ ഹോൾസിനനുസരിച്ച് ഈ എന്താ പറയുക ടാറിങ്ങിൻ്റെ ആ ഐറ്റം ലെവലാകട്ടോ. അങ്ങനെ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് മമ്പ്രം ഭാഗത്തേക്ക് പോകുന്ന ഇടത്താണ് ഈ വി കെ പടി അണ്ടർപാസ്. അപ്പോൾ ഇവിടെയൊക്കെ വൈറ്റ് അടിച്ചിട്ടുണ്ട് ബാരിയറിന്, അതുപോലെ എന്താ പറയുക ഊക്സൊക്കെ കട്ട് ചെയ്ത് അതുപോലെ ക്വാപ്പുകളൊക്കെ സിമൻ്റ് ഇട്ട് അടിഭാഗത്ത് ടാറിങ് വർക്കുകൾ അതിനോട് കൂട്ടിച്ചേർത്തൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അങ്ങോട്ടുള്ള കാഴ്ച കണ്ടു, കുറച്ച് ദിവസമായില്ലേ കണ്ടു നോക്കുക. അപ്പോൾ ഗേയ്സ്, അണ്ടർപാസിൻ്റെ മുകളിൽ ഈ ഇവിടെയൊക്കെ അങ്ങോട്ട് ബൈക്കൊക്കെ പോകാൻ ക്ലോസ് ചെയ്ത് വെച്ച് കേട്ടോ. അത്രയും സ്പേസ് ഇട്ടിട്ടുണ്ട് ടാറും കഴിഞ്ഞ ശേഷം. പിന്നെ അണ്ടർപാസിൻ്റെ സെൻറ്ററത്തെ വർക്കുകൾ, രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും അരീത്തോട് ഭാഗത്തുള്ള ആ ഒരു കാഴ്ച കേട്ടോ. നമ്മൾ അരീത്തോട് ഇവിടെയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ നിന്നൊക്കെ എടുത്ത സമയത്ത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളുള്ളായിരുന്നു. ഇപ്പോൾ ഇതിനോട് ഒപ്പിച്ചിട്ടില്ല. ഇനി ആകെ ഒരു 5 ബ്ലോക്കിൻ്റെ 5-6 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ മാത്രമാണ് ഇനി ടച്ച് ചെയ്യാനുള്ളത്. അതോടെ ഇവിടുത്തെ പണികളൊക്കെ പൂർത്തീകരിച്ചു. പിന്നീടുള്ളത് മെറ്റല് ജിപ്സം കോൺക്രീറ്റ് അതായത് കമ്പാക്റ്റിംഗ് ഉണ്ട്, അതുപോലെ ടാറിം വർക്കൊക്കെ അവിടെയൊക്കെ ബാരിയർ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ചെറിയ പടവുണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത്. അപ്പോൾ ആ ഒരു വർക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് എന്താ പറയുക നല്ല താഴ്ചയുള്ളൊരു ഏരിയ ആണ് ഇവിടെ. പൊതുവേ ഒരു താഴ്ന്ന പ്രദേശത്ത് തന്നെ ഉയർത്തിൻ്റെ സെൻറ്ററിലൊക്കെ നല്ല താഴ്ന്ന ഭാഗം കേട്ടോ. അവിടെയൊക്കെ ബ്ലോക്ക് വെച്ച് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ അടിഭാഗത്തു കൂടെ പോകുമ്പോഴൊക്കെ കാണാം. ഇനി നമ്മൾ വല്യറമ്പ് അണ്ടർപാസിൻ്റെ ആ ഏരിയയിലെ വർക്കുകളൊക്കെ ഞങ്ങൾ കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കേട്ടോ. അവിടെ ഞാൻ ഈ സൈഡ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് കേട്ടോ. ഇവിടെ നമ്മുടെ നല്ല ഹൈറ്റാട്ടോ, നല്ല ഹൈറ്റിൽ നിൽക്കണം. ഏതായാലും അണ്ടർപാസ് താഴെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടുന്ന് അരീത്തോട് മുതൽ തലപ്പാറ അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കട്ടോ. വി കെ പടി അണ്ടർപാസിൻ്റെ അവിടെ ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ ഹാ കുളപ്പുറ ഏരിയ കേട്ടോ. ആ എന്താ പറയുക അണ്ടർപാസ് ഉണ്ടല്ലോ, കണ്ടില്ലേ, അവിടെ മണ്ണിട്ട് ലെവലാക്കുമ്പോൾ
അതിനോടൊപ്പിച്ച് ഒരേ ലെവലിലേക്ക് വരും കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചനെ കാണുന്ന ഇനി അണ്ടർ പാസിൻ്റെ വി കെ പി അണ്ടർ പാസ് അടിഭാഗം കാണിച്ചിട്ട് വീഡിയോ നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. വി കെ പടി അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കേപ്പില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഈ അണ്ടർ പാസ് എന്താണ് ഇരുമ്പുചോൽ അണ്ടർ പാസിനെ കടന്നിട്ടാണ് പോകാൻ. ആ അപ്പോൾ ഗേയ്സ് ഒരു കാറ് വന്നാൽ ഒരു ബൈക്കിൽ പോകട്ടോ. അപ്പം നമ്മൾ അണ്ടർ പാസിനടി കാണിച്ചേട്ടാ. അങ്ങനെ വി കെ പടി അങ്ങാടിയുടെ ഒരു കാഴ്ച കേട്ടോ. റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കുറച്ചൊക്കെ എന്താ പറയുക, ഈ ഒരു സൈഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിലാണ് പുതിയായിട്ട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റിൽ ആദ്യമുള്ള ബിൽഡിങ്ങൊക്കെയാണ് കണ്ടിട്ട്. അപ്പോൾ അണ്ടർ പാസിൻ്റെ താഴെയുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇവിടെയൊക്കെ ബ്ലോക്ക് വധിച്ചു നോക്കണമെങ്കിൽ 10-40 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ മേലെ ബാരിയറൊക്കെ വെച്ച് സെറ്റായി. അതുപോലെ ഈ അണ്ടർ പാസിൻ്റെ അടിയിലുള്ള ബ്ലൂ കളർ അതുപോലെ ഗർഡന് ഗ്രേ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് എവിടെ നിന്നാണ് നോക്കി ഇവിടെ ഇവിടെ നിന്ന് ആണല്ലേ അരിത്തോട്ട് ഈ ഭാഗത്തേക്ക് പിന്നെ ഹൈറ്റ് കൂടാണ്. ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞ പോലെ നല്ല ഹൈറ്റിലാണ് ബ്ലോക്ക് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ നല്ല താഴ്ചയുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുളപ്രം ഓർപ്പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അരിത്തോട് എന്താ പറയുക ഇരുമ്പുചോല ഭാഗത്തെ വീഡിയോകളൊക്കെ ഞങ്ങൾ കാണിച്ചു. വി കെ പി അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ താഴെയുള്ള ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തുടർന്ന് ചെയ്യണം ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അള്ളാ.